ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് നമ്മൾ ഒരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ക്യാരറ്റും ബീൻസും ഉരുളക്കിഴങ്ങും ഒക്കെ വെച്ചിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് ഒരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് അതിലേക്ക് പെരുംജീരകവും പട്ടയും ചാറും ഗ്രാമ്പും പിന്നെ അല്പം കറിവേപ്പിലയും മൂന്ന് ചെറിയ സവാള ചെറുതായി അരിഞ്ഞ് വെച്ചതും അതിലേക്ക് പിന്നെ ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ച മണമൊന്ന് മാറി കിട്ടുമ്പോൾ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടുമ്പോൾ അതിലേക്ക് 3 teaspoon മല്ലിപ്പൊടിയും 1 teaspoon മുളക് പൊടിയും 1/2 teaspoon ഗരം മസാലയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്നൊന്ന് നന്നായിട്ട് വഴണ്ട് കിട്ടുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ചിരുന്ന വെജിറ്റബിൾസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ചു വരുന്നതായിരിക്കും വെയിറ്റ് ചെയ്ത്. തിളച്ചു വരുന്ന സമയം കൊണ്ട് ഒരു മിക്സർ ജാറിലേക്ക് 1 cup തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അല്പം കാഷ്യൂസും 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മൾ കറിയൊക്കെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് മാറ്റി വെച്ചിരുന്ന തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നന്നായി തിളച്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മളിതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ഈ ഒരു കുറുമ പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ കൂട്ടിക്കൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം പറയണം. താങ്ക് യു.